അപ്പോൾ ഇന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോൾ, അതുപോലെ തന്നെ എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോൾ കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗൂഗിൾ സെർച്ച് കൺസോൾ എന്തിനാന്ന് വെച്ചാൽ, ഗൂഗിൾ തരുന്നൊരു ഫ്രീ ടൂളാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. എന്തിന്? നമ്മുടെ വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ തരുന്നൊരു ഫ്രീ ടൂളാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. ആ ഗൂഗിൾ സെർച്ച് കൺസോൾ തുറന്ന് നമുക്ക് ക്ലിയർ ഡാറ്റ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ കൊണ്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡെക്സ് ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ ക്രോൾ ആയിട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ ത്രൂ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് എറേഴ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മുടെ ലാൻഡിംഗ് പേജിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ലോഡിംഗ് സ്പീഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഏതെങ്കിലും പേജ് ലോഡിംഗ് സ്പീഡ് കുറവുണ്ടോ, അതെല്ലാം നമുക്ക് ഈ ഒരു ഗൂഗിൾ സെർച്ച് കൺസോൾ ത്രൂ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊന്നുമല്ല, നമുക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പേജ് അല്ലെങ്കിൽ ഒരു യു ആർ എൽ ഗൂഗിളിൽ ഉണ്ട്, നമുക്കത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗൂഗിൾ സെർച്ച് കൺസോളിൽ റിമൂവൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ത്രൂ നമുക്ക് നമ്മുടെ ആ ഒരു ആവശ്യമില്ലാത്ത പേജ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഒരു ഗൂഗിൾ സെർച്ച് കൺസോൾ ത്രൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഇനി ഒരു ക്ലയൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി തന്നെ നമ്മുടെ ക്ലിക്ക് എത്ര ഉണ്ട്, ഇംപ്രഷൻസ് എത്ര ഉണ്ട്, അതുപോലെ സി ടി ആർ റേറ്റ് എങ്ങനെയുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ആവറേജ് റാങ്കിങ് എങ്ങനെയാണ് പോകുന്നത്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഗൂഗിൾ സെർച്ച് കൺസോൾ ത്രൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ഗൂഗിൾ സെർച്ച് കൺസോളിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ വേർഡ് പ്രസിൽ കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സെർച്ച് കൺസോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കോഡിംഗ് വെബ്സൈറ്റിൽ എന്ന് വെച്ചാൽ HTML വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഡിംഗ് വെബ്സൈറ്റിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോഡ്, ഇതിൻ്റെ ഒരു കോഡുണ്ട്, അത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹെഡറിൽ ഇട്ടിട്ട് നമുക്കത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് സിമ്പിളായിട്ട്, അത്യാവശ്യം സിമ്പിളായിട്ട് നമുക്കത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രേഷനും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വരും വീഡിയോകളിൽ ഷെയർ ചെയ്യാം.